സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫുൾ ചിക്കൻ ഒരു പ്രത്യേക മസാലയിൽ ഒരു തപ്പിൽ പൊള്ളിച്ചെടുക്കുന്ന ഒരു സംഭവമാണ്. മുളക് പൊടി, മഞ്ഞൾപൊടി, വെളുത്തുള്ളി, ഇഞ്ചി, നമ്മളൊരു മസാലയുടെ ഒരു സ്പെഷ്യലാണ് സാധനം. അല്ലേ, നമ്മളെ മസാല ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. എല്ലാ മസാല നല്ല ഉള്ളോട്ട് വരഞ്ഞു കൊടുക്കണം. കുറച്ച് മസാല എടുത്ത് ഇതിന് ഉള്ളിൽ കൂട്ടി കൊടുക്കാം. കത്തണമ്പോൾ കാണാം നമുക്ക് ഈ ഒരു ചൂടിൽ ഏതാ സൈഡിലുള്ള കൊന്ന് മരിയാളെ വിചാരിച്ചമായിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ ചാനൽ. പുതിയൊരു അടിപൊളി ഐറ്റമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. താങ്ക് യു. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നാടൻ നന്നാറി സർവത്താണ്. ഇതാണ് നന്നാറി തൈ. ഇത് മുറിഞ്ഞു പോകരുത് കുഴിച്ചു കൊടുക്കുമ്പോൾ. ഇത് നമുക്ക് നന്നായി ഒന്ന് കേക്ക് എടുക്കാം, കാരണം മണ്ണൊക്കെ ഉണ്ടാവും. ഇവനെ മണ്ണ് കുഴിച്ചിട്ടാണല്ലോ. ഇത് നമുക്ക് നന്നായി ഒന്ന് ഇടിച്ചെടുക്കണം, കാരണം അതിനുള്ള സത്ത നമുക്ക്. ഇത് ഏകദേശം 1200 പഞ്ചസാര ഉണ്ട്, 1 കിലോന് പുറത്ത് ഇത്രയും പഞ്ചസാര. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളെ കളർ ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഇടിച്ച് പൊടിച്ച് പൊതിർത്തി വെച്ച നന്നാറി ഇതിലേക്ക് ഇട്ടുകൊടുക്കാണ്. ബൂസ്റ്റിന് പൊട്ടിട്ടെടുക്കാം. കഴിഞ്ഞ ആഴ്ച ബാസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പുഡിംഗ് ആണ്. അധികം ഐറ്റംസ് ഒന്നും ഇതിന് വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഫസ്റ്റ് നമ്മൾ കുറച്ച് പാലെടുത്ത് തിളപ്പിക്കാം. 500 ml ഉണ്ട് ഏകദേശം. ചൈന ഗ്രാസ് നമ്മളെ പുഡിംഗൊക്കെ ഉണ്ടാക്കണേ അത് നല്ല തിളപ്പിക്കാം. ഒരടുപ്പം മതി. കുറച്ച് മിൽക്ക് മേഡ് പാലിൽ കുഴിച്ചെടുക്കാം. കുറച്ച് മനസ്സാല മിൽക്ക് മേഡ് കുറച്ച് മധുരം ഉണ്ടോ. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൈനാപ്പിൾ തിന്നെ കട്ട് ചെയ്യാം. അത് തട്ടിക്കൊടുക്കാം. വാനില എസൻസ് ഇല്ലെങ്കിൽ ഇലക്കായി. നല്ലോണം മെൽറ്റായ നേരെ തിളപ്പിക്കാൻ ചൈന ഗ്രാസ് എടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ട് ബോളിലേക്ക് മാറ്റാം. ഇപ്പൊ നല്ലോണം ചൂടൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ചെറിയ ബോളിലേക്ക് നമുക്ക് എടുത്ത് മാറ്റാം. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കഴിക്കാൻ നല്ല സുഖമുണ്ട്, പെട്ടെന്ന് അരിഞ്ഞു കൊണ്ട്. ഇനി എടുത്തൊരു പൈനാപ്പിളും കഴിക്കുന്നുണ്ട്. അത് ഞാൻ ഷഫാസ്. ചക്കക്കുരുപ്പ് ഒരു തരം കായ് നിൽക്കുന്ന സാധനമാണല്ലോ, ഇതിനോട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഷേക്കാണ്. നമുക്ക് ഇതിനെ നമ്മളുടെ പുറന്തൽ ഒഴിവാക്കാം. അതിന്റെ ബ്രൗൺ ആട് തന്നെ വേണോ. നമുക്ക് ഇത് ഓരോന്ന് കേക്ക് കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് ഉപയോഗിച്ചെടുക്കാം. ഇത് ചക്കക്കുരുപ്പ് ഉപയോഗിച്ചെടുത്താണ് ശരിക്കും വേവണം. രണ്ട ഇലക്കായി, ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, കുറച്ച് പാൽ വെച്ചിട്ടേ നാല് അടിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള പാലും കൂടി വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. കുറച്ച് ബൂസ്റ്റ് പോയിട്ട് നല്ല ടേസ്റ്റ് കാണോ, ഒന്ന് ട്രൈ ചെയ്തോ. ഹൈജാൻ ഷഫാസ്, നമ്മളെ പെട്ടിപ്പീടിലൊക്കെ കാണുന്ന തേൻമുട്ടായി, നമ്മളെ കോഴിക്കോട്ടെ തേനാട്ടിന്ന് പറയും, അങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. പച്ചരി പോയിന്നാണ് നമ്മള് 4 മണിക്കൂർ ഉണക്കിട്ടതാ. നമ്മള് ഈ ഒരു കപ്പ് ഫുള്ള് പച്ചരിയോ അതിന് ഗാ ഭാഗം ഒഴുന്നു. ഇപ്പൊ അരിച്ചെടുത്താണ്, ഒരുപാട് ലൂസായി പോകണം, ശ്രദ്ധിക്കണം. കുറച്ച് ബേക്കിംഗ് സോഡ, കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്, ഓപ്ഷണൽ ആണ്. നമുക്ക് കാണാൻ ഒരു അട്രാക്ഷൻ വേണ്ടി മാത്രമാണ്, വീട്ടിലുണ്ടാക്കാൻ വേണ്ടി ആവശ്യമില്ല. നമ്മളെ കൈമ ലേശം വെള്ളാക്കിട്ട് മാവെടുത്ത് ഓരോ ഉണ്ടാക്കി കൊടുക്കും. ഷുഗർ സിറപ്പിലേക്ക് കുറച്ച് ചെറുനാരങ്ങാ നീരും ഏലക്കാപ്പൊടിയും. നമ്മളെ സാധനം ഏതെങ്കിലും തെറ്റായിട്ടുണ്ട്, നമുക്ക് എണ്ണ നമുക്ക് ആയതാത് ഷുഗർ സിറപ്പ് ഇട്ടേക്കാം. ഹായ്, ഞാൻ ഷഫാസ്. കയ്യിലുള്ള ചക്കാണ് ഇതിപ്പോ. ഇത് ആൾക്കാർക്ക് പരിചയപ്പെട്ട് തുടങ്ങിയ ഒരു സാധനമാണ്. നമ്മൾ വീട്ടിൽ പല ഐറ്റംസും ഉണ്ട് ചക്ക കൊണ്ടുള്ള. ഇതിനോട് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണൊരു വെറൈറ്റി സാധനമാണ്. ഇതിന് ചക്കക്കുരു ഒരു അവർക്കുള്ള സാധനമാണ്, പക്ഷെ നമ്മളിന്ന് ഉണ്ടാക്കുന്ന ചക്ക ചുളമുണ്ടോ. ഇനി നമുക്ക് കനം കുറച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പു മഞ്ഞളിട്ട് ഒരു 10 ഇഞ്ച് വെച്ചിട്ടായി. ഇങ്ങനത്തെ ഒരു പുതിയ വിതറിയാൽ മതി.
ഒരു കളർ ആക്കിയാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ഞാൻ ഷബാസ്, ഇന്ന് റൈറ്റ് ഉണ്ടാക്കി നോക്കി. സാധനം പൊളിയാണ്, ഒന്ന് കണ്ടുനോക്കാം. നമ്മൾ അരിപ്പൊളിന്റെ മുകളിലേക്ക് കറുത്തള്ളി കുറച്ച് ചെറിയ ജീരകം, അതിന്റെ മുകളിലേക്ക് ലേശം ഉപ്പ്, അതിന്റെ മുകളിലേക്ക് ലേശം മുളകും പൊടി, അതിന്റെ മുകളിലേക്ക് ലേശം കായപ്പൊടി. കേക്ക് ഉഴുന്നെടുത്തിട്ട് വറ വറ ലാസ്റ്റിൽ പോയി വാടക ഇട്ട് കൊടുക്കാം. ഇനി പതിവ് പോലെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിനി നമുക്ക് ചപ്പാത്തി മാവ് രൂപം പോലെ ആക്കി എടുത്താൽ മതി. ഈ ഒരു ടെക്സ്ചർ ആട്ടോ നമുക്ക് വേണ്ടി. നൂൽപ്പെട്ടിന്റെ അച്ചിലെ നക്ഷത്രത്തിൽ ഇട്ട് കൊടുക്കാം. നമ്മളെ മാവാട് ഫില്ല് ചെയ്യുന്നത് ശേഷം എണ്ണ ആക്കിട്ടേ ഇതിലേക്ക് നമുക്ക് ഓരോന്ന് അച്ചുകൂടിയ ഇട്ട് കൊടുക്കാം. ഈറ്റ ഓരോന്ന് അട്ട് കൊടുക്കന്നെ, ഇത് അത്രേ ഉള്ളൂ. ഇനി കൊതിക്കാളെ നമുക്ക് ഇതിന്റെ മുറിഞ്ഞു പോ.